ഹായ് നമസ്കാരം എല്ലാവർക്കും ഫ്യൂഷൻ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ചിപ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ചിപ്സ് തയ്യാറാക്കാം നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം ഇവിടെ ഞാൻ 1 കിലോ ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് നല്ല വിളഞ്ഞ ഏത്തക്ക വേണം ഇതിനായിട്ട് എടുക്കേണ്ടത് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് വേണം കട്ട് ചെയ്യാൻ ഇതിനകത്തൊരു കറയുണ്ട് ആ കറയെല്ലാം നമ്മളുടെ കയ്യിൽ പറ്റാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ പൊളിച്ചങ്ങ് നമുക്ക് എടുക്കാം ഇത് ഞാനിവിടെ കുറച്ച് മഞ്ഞൾ വെള്ളത്തിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് അതിലിട്ട് ഈ കായിട്ട് കൊടുക്കാം അതിൻ്റെ കറയൊക്കെ പോകുന്നതിന് വേണ്ടിയാണ് മഞ്ഞൾ വെള്ളത്തിൽ ഏത്തക്ക ഇട്ട് വെക്കുന്നത് ബാക്കിയെല്ലാം ഇതേപോലെ ഞാനങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇതാ നമ്മളുടെ കായെല്ലാം പൊളിച്ച് തീർന്നിട്ടുണ്ട് ഇത് നമുക്കൊരു 5 മിനിറ്റ് ഈ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിന്നെ ഇത് നന്നായിട്ട് കഴുകിയെടുക്കുക ഈ തോരനും കളയേണ്ട ആവശ്യമില്ല ഇതൊക്കെ തോരനൊക്കെ ഉപയോഗിക്കാം പയറും കൂടെ ചേർത്ത് ഇതരിഞ്ഞ് തോരനാക്കാവുന്നതാണ് അതുകൊണ്ട് ഇത് ഞാൻ കളയില്ല സൂക്ഷിച്ച് വെച്ചിട്ട് തോരന് ഉപയോഗിക്കും ഇതാ ഞാൻ ഏത്തക്കയെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഒരു പാനിനകത്ത് വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഏത്തക്ക അരിഞ്ഞെടുക്കാം ഇനി ഇതിനകത്ത് വെച്ചങ്ങ് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ ചിപ്സിൻ്റെ ഈ ഒരു രീതിയിൽ അരിഞ്ഞിട്ട് നമുക്കെല്ലാം ഇത് കണക്കങ്ങ് അരിഞ്ഞെടുക്കാം ഏത്തക്കായെല്ലാം ഞാൻ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചൂടായ എണ്ണയിലിട്ട് കുറേശ്ശെ ഇട്ട് നമുക്ക് വറുത്ത് കോരാം എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ ഇതിട്ട് കൊടുക്കാവുള്ളൂ ഞാൻ കുറേശ്ശെ ഇട്ടാണ് വറുത്ത് വരുന്നതിലുള്ള എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് ഇത് കുറേശ്ശെ ഇട്ട് നമുക്കിതങ്ങ് വറുത്ത് പോരാം ചിപ്സ് എല്ലാം നന്നായിട്ട് കായെല്ലാം എണ്ണയിൽ മുങ്ങി കിടക്കണം ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം അതിങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളത്തിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം ചിപ്സ് ഒരു പകുതി മൂപ്പാവുമ്പോൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനാണ് ഉപ്പ് വേണ്ട ചിപ്സിന് അതിന് വേണ്ടി ചേർത്ത് കൊടുക്കാനാണ് ചിപ്സൊക്കെ ഒരു പകുതി മൂപ്പായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം നല്ല ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് സൂക്ഷിച്ച് വേണം ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഈ വെള്ളമെല്ലാം ഒന്ന് പറ്റിയതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം അപ്പോൾ അത് കറക്റ്റ് പാകത്തിൽ നമുക്ക് കിട്ടും നമ്മളുടെ ചിപ്സൊക്കെ കറക്റ്റ് പരുവമായിട്ടുണ്ട് ഇതാ നോക്കിയാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിപ്സായിട്ടുണ്ട് ഇത് നമുക്ക് അരിപ്പയിലിട്ട് കോരി മാറ്റാം
നമ്മളുടെ ചിപ്സൊക്കെ ഇതാ നല്ല റെഡി ആയിട്ടുണ്ടല്ലോ, ക്രിസ്പി ആയിട്ടുള്ള ചിപ്സ് ആയിട്ടുണ്ട്. ഞാൻ ബാക്കിയും കൂടി അങ്ങ് വറുത്ത് പോരട്ടെ. ഇതാ നമ്മളുടെ ചിപ്സെല്ലാം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയും എളുപ്പവും ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു വിഭവമാണ്. എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വീട്ടിൽ നമുക്കിത് ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ല ക്രിസ്പിയാണ്, കണ്ടല്ലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. താങ്ക് യു.